ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പാവം ആ പിള്ളേർക്ക് സ്വർഗം കിട്ടിയ പോലെ എന്റെ ഫുൾ നോട്ടം ഇനി ഇങ്ങോട്ടായിരിക്കും. ഞാൻ ഈ ചേച്ചീനെയും കൊതിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞാ. കണ്ടോ സാറേ, ഇത്തിരി എന്ത് കണ്ടോ? അല്ല, നമ്മുടെ ഈ അറേഞ്ച്മെന്റ്സ് മൊത്തത്തിൽ സാറ് കണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചതാ. എന്റെ പേര് പറയാമോ? അടിയിൽ പാൻറ് ഉണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടിട്ട് ഞെട്ടൊന്നും വേണ്ട. എത്രയും വേഗം അവറ്റകളെ കൊണ്ടുപോയിക്കൊണം. ഇത് നല്ല കൂത്ത്. ഈ ഷക്കീല യുഗത്തിൽ ബെറമുട ധരിക്കുന്ന തെറ്റാ. ഇപ്പോഴത്തെ പിള്ളേര് ഫോൺസ് ഇതാണെന്നറിയാമോ? മിനിമം ധരിക്കുക, മാക്സിമം കാണിക്ക. അനീഷ് അനീഷ്, ഇപ്പൊ ഞാൻ ലൈവ് ഡെയിലി കാണുന്നുണ്ട്. ഡ്രാ വേണ്ട ചേച്ചി ശല്യമാണെന്ന് പറയുന്നുണ്ട്. ഈ കാണുന്നത് ഒരു വികാര ജീവിയാണ്. പെൺകുട്ടികളെ കണ്ടാൽ ആ നിമിഷം തന്നെ ഇവൻ പ്രേമ പരവശനാണ്. ചേച്ചിയുടെ ചക്ക ദിനം പോലെയാവും. എന്റെ കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ. സുന്ദരോ ചേച്ചി വേറെ മൂടില്ല. ഒരാളെ മീറ്റിംഗ് പറ്റുമോ? കുട്ടിയിട്ട് കത്തിച്ച ആളല്ലോ എന്ന് പറയുന്നുണ്ട്. എന്റെ മുന്നൂറ് രണ്ട് പെങ്കടിച്ച വേറൊന്നല്ല. എത്ര അടിച്ചാലും എന്റെ വായിന്നൊരു ചെറ്റ വർത്താനം വരില്ല. കേട്ടടാ പട്ടി തെണ്ടി നൈന്റെ മക്കളെ. ബ്രാൻഡ് ഏതാ? എന്റെ പൊന്നളിയാ, ഞാൻ ബ്രാൻഡ് അടിച്ചാലും അടിച്ചില്ലല്ലോ ഈ കിളി തന്നെയാണ്. പക്ഷെ ലൈവിൽ വരുമ്പോ ഞാനത് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് വരുന്നു. തറയാടേ, നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും തറയാണ്ടേ. തത്തറ മനീഷ് മനുഹായി മോശമാണ് ഈ ഈ കാണിക്കുന്നത്. എന്റെ ലൈവ് ആദ്യമായിട്ട് കാണുന്ന ഊളയാണെന്നുണ്ടോ? അങ്ങ് പോടേ. തിരാടല്ലേ ആയിരിക്കും. തുറഞ്ഞു ചോദിച്ചിട്ടേ നടക്കുമോ വല്ലതും? സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ നോക്കിയതാ. വല്ലതും അലിയൊക്കെ പറഞ്ഞോ? പൊന്നോടിയോ, കാക്കാമാരിൽ ഒരാളെങ്കിലും ഇങ്ങനൊക്കെ ചോദിച്ചല്ലോ. ഇവളിത് എന്ത് ഭാവിച്ച? ഞാൻ അത്രക്കാരനൊന്നുമല്ല. ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരത്തെ വന്ന് നോക്കാമായിരുന്നില്ലേ മഹാദേവ. ഇനിയും ഞാൻ ലൈവ് നിർത്തിയിട്ട് ഞാൻ പോവാണ്. എല്ലാം കണ്ടു കഴിഞ്ഞോ? കണ്ടു. പടക്ക് ഇഷ്ടായില്ലേ? ഇഷ്ടായി. ഞാനൊന്ന് പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് ഇവിടെ വന്നേ. വന്നെന്തേടാ?